അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സിൽമിയാസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മൾ സാധാരണ നാടൻ കോഴിയെ അട വെക്കുന്നതും അത് വിരിയുന്നതും പിന്നെ അതിൻ്റെ മുട്ട നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇതിന് നടത്തുന്ന ക്യാൻഡിൽ ടെസ്റ്റുമാണ് ഞാനിതിൽ കാണിക്കുന്നത്. അതായത് മുട്ടൻ്റെ അകത്ത് കുഞ്ഞുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും. അതും കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അട വെക്കാനായിട്ട് നല്ല മണ്ണ് നോക്കിയിട്ട് അതൊന്ന് നന്നായിട്ട് വിരിച്ചു കൊടുക്കുക. ഒരു ഷീറ്റോ എന്തെങ്കിലും വെച്ച് അതിൻ്റെ മേലെ മണൽ നന്നായിട്ട് നിരത്തി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മേലെയായിട്ട് നമ്മൾ മുട്ട ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കുക. ഒരു കോഴിയുടെ തൂവലിനകത്ത് ഉൾപ്പെടുത്തുന്നത്ര മുട്ട മാത്രമേ വെക്കാൻ പറ്റൂ. അതിൻ്റെ പുറത്തേക്ക് വരുന്നതാണെങ്കിൽ നമ്മളത് വെച്ചിട്ട് കാര്യമുണ്ടാവില്ല, അത് വിരിഞ്ഞു കിട്ടില്ല. അപ്പോൾ ഒരു കോഴി ചെറുതാണെങ്കിൽ അതിന് അനുസരിച്ച് നമ്മൾ മുട്ട വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ചങ്കനയാണ് വെക്കുന്നത്. ഇത് ആദ്യമായിട്ട് പൊരിങ്ങിയിരിക്കുന്ന ചങ്കനാണ്. അപ്പോൾ ഇതിനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ. ഇതേപോലെ നമ്മളിത് വെച്ച് ഒന്ന് അടച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അത് ഓടിപ്പോവും. കാരണം അത് മുട്ടയിടുന്ന സ്ഥലത്തല്ല നമ്മളത് പൊരിങ്ങിന് വെക്കുന്നത്. ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ അട വെച്ച ശേഷം എല്ലാ രണ്ട് ദിവസം കൂടുമ്പോഴും നമ്മൾ ഈ കോഴിയെ ഒന്ന് പുറത്തേക്ക് വിടണം. അതിന് കുറച്ച് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ ആവശ്യത്തിന് വേണ്ടി അതിനെ നമ്മൾ പുറത്തേക്കൊന്ന് വിടേണ്ടതാണ്. ഇല്ലെങ്കിൽ ആ മുട്ടൻ്റെ അകത്ത് തന്നെ അത് കാഷ്ടിക്കുകയും അതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് വലിയ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ ഈ കോഴിയെ ഒന്ന് പുറത്തേക്ക് വിടേണ്ടതാണ്. അപ്പോൾ അതിന് കുറച്ച് വെള്ളവും അതിൻ്റെ കുറച്ച് ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക. അരിയും ഗോതമ്പൊക്കെയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ അത് കഴിച്ചിട്ട് അതിൻ്റെ സ്ഥാനത്ത് പോയി വീണ്ടും അത് കിടന്നോളും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ പൂവൻ കോഴിയുള്ള അതിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇതിനെ വിടരുത്. അപ്പം ഇതിനെ നമ്മളൊന്ന് ഒന്ന് കെയർ ചെയ്യണം. അതിനെ ഒന്ന് പുറത്ത് വിട്ട് കുറച്ച് സമയത്തിനകത്ത് തന്നെ ഇതിനെ തിരിച്ച് അതിൻ്റെ കൂട്ടിലേക്ക് തന്നെ വിടണം, ഇല്ലെങ്കിൽ ആ മുട്ടയുടെ ആ ചൂട് നഷ്ടപ്പെട്ടു പോകും. അപ്പം ഇത് നമ്മളെ വീട്ടിലെ പുതിയ രണ്ട് അതിഥികളാണ്, രണ്ട് ആട്ടിൻകുട്ടികളാണിത്. അപ്പം മഴ കാരണം പുറത്തേക്കൊന്നും വിടാൻ പറ്റാറില്ല. അപ്പോൾ ഇവിടെ ഒന്ന് കെട്ടിയിട്ടതാണ്. അപ്പം നമ്മുടെ ബാക്കിയുള്ള കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇച്ചിരി വലുതായിട്ടുണ്ട്. ഈ ഒരു കോഴിക്കുഞ്ഞ് ഒരുപാട് കുരുപ്പ് ഒരു രോഗം ബാധിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് അതിനെ ഒന്ന് ക്ലിയറാക്കി എടുത്തതാണ്. അപ്പോൾ നമ്മുടെ ചങ്ങൻ ഫുഡൊക്കെ കഴിച്ച് കൂട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ വീണ്ടും ആ മുട്ടയിലേക്ക് തന്നെ പിടിച്ചിരുത്തണം. ഞാനിതിന് മുമ്പ് നമ്മുടെ കരിങ്കോഴിയെ അട വെക്കുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരുപാട് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുട്ട നമുക്ക് കടയിൽ നിന്നും വാങ്ങുന്ന മുട്ട വെക്കാൻ പറ്റുമെന്ന്. അത് പറ്റില്ല. നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന മുട്ട വെച്ച് കഴിഞ്ഞാൽ അത് വിരിയില്ല. നമ്മളിതേപോലെ വളർത്തുന്നിടത്തു നിന്ന് തന്നെ മുട്ട വാങ്ങിയാലേ അത് വിരിയുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ അതിനെ വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ മുട്ടയിൽ പോയി തന്നെ കിടന്നോളും. നമ്മളിത് അടച്ചു വെക്കാൻ കാരണം ഈ ഒരു റൂമിൽ തന്നെയാണ് നമ്മളെ രണ്ട് പൂച്ചക്കുട്ടികളുള്ളത്. അപ്പോൾ ഈ കോഴിയെ ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ബോക്സ് ഒന്ന് അടച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ കോഴി അതിൽ തന്നെ പോയി ഒന്ന് കിടന്നോളും. ഇവരാണ് ആ പൂച്ചക്കുട്ടികൾ. അവരപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കയറുമ്പോൾ അവരപ്പോൾ അവിടെ വന്നിരിക്കും. രണ്ട് പേരുണ്ട്. ഇവർ രണ്ടുപേരും ഈ റൂമിൽ തന്നെയാണ് ഇവരെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ചങ്ങനെ വീണ്ടും പുറത്തിറക്കി. അപ്പോൾ അത് മണ്ണിൽ ഇങ്ങനെ കുളിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവരുടെ ശരീരത്തിലുണ്ടാകുന്ന അഴുക്കും കാര്യങ്ങളൊക്കെ പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ഇവർ മണ്ണിൽ തന്നെ ഇങ്ങനെ കുളിക്കുന്നത്. അപ്പോൾ നമ്മൾ മുട്ട വെച്ച് കഴിഞ്ഞ് കൃത്യം 5 ദിവസത്തിന് ശേഷം നമ്മൾ ഈ മുട്ട ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മുട്ടേൻ്റെ അകത്ത് കുഞ്ഞുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അതിപ്പം രാത്രിയിലാണ് നമ്മൾ നോക്കേണ്ടത്. പകൽ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കാണില്ല. അപ്പോൾ രാത്രിയിലാണ് നമ്മളിതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളതിൽ നിന്ന് ഒരു മുട്ട എടുക്കുക. അപ്പം നമ്മളൊരു മൊബൈലിൻ്റെ ലൈറ്റിലൊന്ന് വെച്ച് കൊടുക്കുക. ആ ലൈറ്റിന് വെക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കുഞ്ഞുണ്ടെങ്കിൽ അത് ശരിക്കും നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അതൊന്ന് മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ വീഡിയോയിൽ കാണുന്നത് ബ്ലാക്ക് മാർക്കായിട്ട് കാണുന്നുണ്ട്. അതിങ്ങനെ ഒരു എന്താ പറയുക, അതിൻ്റെ ഹാർട്ട് ഇങ്ങനെ അടിക്കുന്നതൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇത് കറക്റ്റ് 5 ഡേയ്സ് ആകുമ്പോഴാണ് നമുക്കിത് കാണാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് കുഞ്ഞില്ലാത്ത മുട്ട നമുക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഇതിലൊക്കെ കുഞ്ഞുണ്ട്. കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ഒരു സൈഡ് ഇങ്ങനെ അടഞ്ഞ് കിടന്ന്
അതിൻ്റെ അകത്ത് കുഞ്ഞിങ്ങനെ പിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു മൊബൈലിൻ്റെ ലൈറ്റ് തന്നെ ഇത് വെക്കണം. നമ്മൾ മറ്റ് പ്രകാശം കൂടിയ ലൈറ്റുകളും ടോർച്ചുകളൊക്കെ ഉപയോഗിച്ചാൽ ഇത് കാണാൻ പറ്റില്ല. ഈ ഒരു ലൈറ്റ് ത്രൂ നമുക്ക് വ്യക്തമായിട്ടത് കാണാൻ പറ്റും. ഇപ്പം നിങ്ങളത് കറക്റ്റായിട്ട് നോക്കുക, നിങ്ങൾക്ക് കാണാൻ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടത്. നിങ്ങൾ ഡയറക്റ്റ് കാണുമ്പോൾ ഇതിലും കൂടുതൽ ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ നിറവൊക്കെ കാണുന്നില്ല, നിറവുകളൊക്കെ ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കുഞ്ഞില്ലാത്തൊരു മുട്ടയാണ്. ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ നമുക്ക് പ്രകാശം കടന്നു പോകുന്നത് കാണാൻ പറ്റും. ഇതാണ് കുഞ്ഞില്ലാത്ത മുട്ടയാണ് നമ്മൾ അങ്ങനെ കാണുന്നത്. അപ്പോൾ ആ മുട്ട നമുക്ക് അതിൽ നിന്നും മാറ്റിക്കൊടുക്കാം. ബാക്കിയുള്ള മുട്ട അതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കുഞ്ഞു വിരിഞ്ഞ് വരും. ഇതിപ്പോൾ ഒരു 18 ദിവസമാകുമ്പം ഞാനൊന്ന് വീണ്ടും നോക്കിയതാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ കൊക്കും അതിൻ്റെ കാലൊക്കെ ആ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്കത് കാണാൻ വേണ്ടി പറ്റും, അതിൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ. ഇതിപ്പോൾ 2 ദിവസത്തിൻ്റെ അകത്ത് തന്നെ വിരിയേണ്ട മുട്ടയാണ്. ഇപ്പം സമയമായിട്ടുണ്ട്. കറക്റ്റായിട്ട് നോക്കുക, അപ്പോൾ അതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. കുഞ്ഞില്ലാത്ത മുട്ടയാണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ അത് ബ്ലാങ്ക് ആയിട്ട് അതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് ലൈറ്റ് വരും. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതിൻ്റെ അകത്തൊക്കെ കുഞ്ഞുണ്ട്. കുഞ്ഞില്ലാത്ത 3 മുട്ടയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാ മുട്ടയിലും കുഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിപ്പോൾ വ്യക്തമായിട്ട് കാണാം. ഒരു ബ്ലാക്ക് കളറിൽ കാണുന്നുണ്ട്, അതിൻ്റെ കൊക്കൊക്കെ ഇറങ്ങുന്നതാണ് കാണുന്നത്. അപ്പം നമ്മൾ ഒരു 20 ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ചങ്കനും അതിൻ്റെ കുഞ്ഞുങ്ങളും. അപ്പം ഞാനിത് ഓരോന്നും വിരിയുന്നതനുസരിച്ച് അതിൻ്റെ മുട്ടയുടെ തോടൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ രാവിലെ നോക്കുമ്പോഴേക്കും എല്ലാവരും ഉഷാറായിട്ടുണ്ട്. ഇനി ഇവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം, ഇതുവരെ ഒന്നും കൊടുത്തില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടർ കൊടുക്കാം, പിന്നെ അല്ലെങ്കിൽ ഗോതമ്പ് നമ്മൾ പച്ചരിയൊക്കെ നന്നായിട്ട് പൊടിച്ച് ചെറിയ കുഞ്ഞു പീസായിട്ട് കൊടുക്കണം. കാരണം അതിൽ വലിയ പീസ് അമ്മ തളകോഴി തിന്നും, കുഞ്ഞു കുഞ്ഞു പീസൊക്കെ ഈ കുട്ടികളും തിന്നോളും. നമ്മളിപ്പോൾ സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത്. സ്റ്റാർട്ടർ ഇപ്പം അമ്മ തിന്നുമ്പോൾ എല്ലാവരും വന്ന് കഴിക്കുകയാണ്. പിന്നെ കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കണം. വെള്ളം വെക്കുമ്പം ശ്രദ്ധിക്കുക, ചെറിയൊരു പാത്രത്തിലായിരിക്കണം വെക്കേണ്ടത്. കാരണം ഇവർ ഇതിൽ മുങ്ങിപ്പോകുന്നത്ര വെള്ളമൊന്നും കൊടുക്കരുത്, കുറച്ച് മാത്രം കൊടുക്കുക. അപ്പോൾ നമ്മൾ കോഴിയൊക്കെ അടവെച്ച് വിരിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ വലിയൊരു സന്തോഷമാണ്. അതിനെ വളർത്തുന്നവർക്ക് അതിൻ്റെ ഫീലിങ്സ് മനസ്സിലാവും. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു ഉത്സാഹമാണ് കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങുമ്പം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് കണ്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വീഡിയോൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ മുട്ട വെച്ച് കഴിഞ്ഞാൽ, ഇൻക്യുബേറ്ററിലാക്കി കഴിഞ്ഞാലും വെച്ച് കഴിഞ്ഞാൽ 5ാമത്തെ ദിവസം ഒന്ന് നോക്കുക. അതിൽ കുഞ്ഞില്ലാത്ത മുട്ടയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് മാറ്റിക്കൊടുക്കുക. നമുക്ക് ആ മുട്ട ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നോക്കിക്കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല. 5ാമത്തെ ദിവസം തന്നെ എടുത്ത് നോക്കുക. നെക്സ്റ്റ് നമ്മൾ ഈ കോഴികൾക്കുണ്ടാകുന്ന രോഗങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന മരുന്നുകളും കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാൻ വരെ എല്ലാവർക്കും ഗുഡ് ബൈ.